അടച്ചിട്ടിരിക്കുന്ന പ്രവാസികളുടെ വീടുകൾക്ക് ഇരട്ട നികുതി ചുമത്തിയ കേരള സർക്കാർ നടപടിയിൽ പ്രതികരിക്കുവാൻ ആനന്ദ് ടി വി നിങ്ങൾക്കും അവസരമൊരുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ ഇരട്ട നികുതിക്കെതിരെ പ്രതികരിക്കുവാനായി യു കെയിൽ നിന്നുമുള്ള പ്രവാസി മലയാളിയും കലാ സാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായ ശ്രീ സി എ ജോസഫ് ആനന്ദ് ടി വിയോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഈ മാസം 3-ാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രവാസി മലയാളികൾക്ക് ആയുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജൂണിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ലോക കേരളസഭാ സമ്മേളനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പ്രവാസികളുടെ പല പ്രശ്നങ്ങളും അവിടെ ഉന്നയിക്കുകയുണ്ടായി. പല ചർച്ചകളിലും പ്രവാസികളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള പല നിർദ്ദേശങ്ങളും അവിടെ സമർപ്പിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും ഈ പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുകയും അത് ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണുള്ളത്. എന്നാൽ പ്രവാസി മലയാളികളുടെ അടഞ്ഞുകിടക്കുന്ന ഭവനങ്ങൾക്ക് അധിക നികുതി ചുമത്തുക എന്നുള്ള ഒരു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നാട്ടിലൊരു വീട് എന്നത് ഓരോ പ്രവാസിയുടെയും വൈകാരികമായ ഒരു ആഗ്രഹമാണ്. പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം പഞ്ചായത്ത് ഓഫീസിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലും ചെന്ന് വീടിന്റെയും സ്ഥലത്തിന്റെയും ഒക്കെ കരമടയ്ക്കുക എന്നുള്ളതാണ്. കൃത്യമായി കരമടയ്ക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഇന്ന് പ്രവാസികൾ ലോകത്ത് പല രാജ്യങ്ങളിലും ജീവിക്കുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, മഹാവ്യാധികൾ, വിലക്കയറ്റം തുടങ്ങിയ പല ഭീഷണികളുടെ ഇടയിലാണ് ഇന്ന് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും ജീവിക്കുമ്പോൾ അധ്വാനത്തിൽ നിന്ന് മിച്ചം വയ്ക്കുന്ന ഒരു തുക നാട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടിന്റെ സാമ്പത്തിക വളർച്ചയെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് പ്രവാസി മലയാളികൾ. ഇത് കൂടാതെ നമുക്ക് നാടിനൊരാവശ്യം വരുമ്പോൾ വെള്ളപ്പൊക്ക ദുരന്ത സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, പണമായിട്ടും സാധന സാമഗ്രികളായിട്ടും എല്ലാം നാട്ടിലേക്ക് സഹായം എത്തിച്ചുകൊണ്ട് നാടിന്റെ പുനർനിർമ്മാണത്തിൽ പ്രവാസികൾ വളരെ നിർണായകമായ ഒരു സജീവമായ പങ്ക് വഹിച്ചിരുന്നു. ഇതിനെല്ലാം അപ്പുറം ഈ അധിക നികുതി ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രവാസികൾ എല്ലാവരും തന്നെ അവരുടെ വീടുകൾ വിൽക്കുവാനായിട്ട് തയ്യാറാകും. പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിൽ നിന്നും പ്രവാസികൾ പിന്തിരിയുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ നിർമ്മാണ മേഖലയെ അത് സാരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികളുടെ വിൽപ്പനയെ അത് ബാധിക്കുന്നു. പൊതുവായി നമ്മുടെ സാമ്പത്തിക മേഖലയെ അത് സാരമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുവാനിടയായി. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു പ്രവാസിയുടെ ഒരു ഭവനം ഗവൺമെന്റ് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ സർവീസ്ഡ് വില്ല എന്ന ഒരു പദ്ധതിയിലൂടെ വാടകയ്ക്ക് നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയുണ്ടായി. വിനോദസഞ്ചാരികൾക്കും അതുപോലെ തന്നെ വീടുകൾ ആവശ്യമുള്ളവർക്കും നൽകുന്ന ഒരു പദ്ധതി. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണത്. ഈ ഒരു പദ്ധതി കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതിന് ഈ വീട് വിൽക്കുവാനായി അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹമുള്ള പ്രവാസികൾക്ക് അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുന്നു. ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ ഒരു വരുമാനം അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ട സർവീസുകൾ ചെയ്യുന്ന ഗവൺമെന്റ് ഏജൻസിക്കും അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ഒരു വരുമാനം ഏജൻസിക്കും ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രവാസി സംഘടനകൾ എല്ലാവരും തന്നെ, മിക്ക പ്രവാസി സംഘടനകളും ഈ ഒരു നിർദ്ദേശം പിൻവലിക്കണമെന്ന്, ഈ ഒരു അധിക നികുതി ചുമത്തുന്ന ഈ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരള നിയമസഭയിൽ തന്നെ ഭരണകക്ഷിയിൽപ്പെട്ട നിയമസഭാ അംഗങ്ങൾ തന്നെ എല്ലാ നല്ല പദ്ധതികളും ബഡ്ജറ്റിൽ ഉന്നയിച്ച മുഴുവൻ പദ്ധതികളെ സ്വാഗതം ചെയ്യുകയും എന്നാൽ പ്രവാസികളെ ബാധിക്കുന്ന ഈ അധിക നികുതി, അവരുടെ അടഞ്ഞുകിടക്കുന്ന ഭവനത്തിനുള്ള അധിക നികുതി ചുമത്തുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായതും നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രി, കേരളത്തിന്റെ ജനകീയ
ഗവൺമെന്റിന്റെ ജനകീയനായ ധനമന്ത്രി പ്രവാസികളെ ബാധിക്കുന്ന ഈ അവരുടെ ഭവനത്തിന് അധികമായി ചുമത്തുന്ന നികുതി പിൻവലിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നന്ദി. ഈ നടപടിക്കെതിരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതികരിക്കാം. ഇതിനായി 020-8586-6511, 020-8548-4897 എന്നീ നമ്പറിൽ ബന്ധപ്പെടുകയോ നിങ്ങളുടെ പ്രതികരണങ്ങൾ വീഡിയോ ആക്കി +9197-8760574 എന്ന വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുകയോ ചെയ്യാം. ആനന്ദ് ടി വി എന്നും പ്രവാസികൾക്കൊപ്പം. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 020-8586-511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. We'll be right back.